Dear students, welcome to the online technical learning series. Today we are going to discuss about the trade theory of fitting. പ്രിയപ്പെട്ട കുട്ടികളെ, സാങ്കേതിക പഠനത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10-ാം ക്ലാസ്സിലെ ഫിറ്റിംഗ് ട്രേഡ് തിയറിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ് അസ് സ്റ്റാർട്ട്. So let us check what are the major topics in the 10th standard. First chapter is gauges. Second chapter is about the threads. And third chapter is heat treatment of metals. And fourth one is jigs and fixtures. And fifth chapter is system of limits and fields. This chapter is also related with your engineering drawing also. So these 5 chapters you have to cover in the 10th standard. So we can check what is our first chapter, gauges. So I think you have studied the so many gauges. You heard about the standard wire gauge, feeler gauge also. You heard about the, some of the measuring instruments also. Vernier caliper, vernier height gauge, micrometer, depth micrometer, combination set, dial test indicator. These are some of the measuring instruments. So I think we can compare some of measuring instruments and gauges. So I think you will easily understand what is the gauges. You are familiar with measuring instruments and also gauges. You know vernier caliper. It is used to measure the linear measurements. So it is least count also 0.02. So standard wire gauge also you know. Wire gauge is used to measure or to check the diameter of wire, thickness of sheets, etc. So let us compare. നമുക്ക് ഈ പ്രധാനമായിട്ടും ഈ അധ്യായത്തിൽ പഠിക്കാനുള്ളത് ഗേജസിനെ കുറിച്ചാണ്. അപ്പോൾ ഗേജസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻസും ഗേജസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ എന്താണ് ഗേജസ് എന്നുള്ളൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ രണ്ടും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, മെഷറിംഗ് ഇൻസ്ട്രുമെൻസും വയർ ഗേജും അതേപോലെ ഫീലർ ഗേജ്, പലതരം ഗേജുകളും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു കമ്പാരിസൺ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഗേജിനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി വരും. അപ്പോൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻസിന് നമുക്ക് we can measure the dimension. In gauges we can check the dimension. Then measuring instrument, it is an adjustable device. In gauges it is a fixed device. Appo namaku vernier caliper il adjust cheyan kayum pala alavugalu edukkan pattum, pakshe gauges il അതിലിപ്പോൾ ഇതിൽ സാധാരണ ഗതി സ്റ്റാൻഡേർഡായിട്ടുള്ള ചില അളവുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മളൊരു ഗേജ് നമ്പർ വെച്ചാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറ്. ആ ഗേജ് നമ്പറിന് ഓരോ അളവുണ്ട്. ആ അളവ് മാത്രം വെദർ ഇറ്റ് ഈസ് ഇൻ ദാറ്റ് ഗേജ് ഓർ നോട്ട്, അല്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരളവ് നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ഷീറ്റ് ഉണ്ടെങ്കിൽ ആ ഷീറ്റിൻ്റെ അളവ് എത്രയെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അതൊരു പ്രത്യേക ഗേജിലുള്ള ഷീറ്റാണെങ്കിൽ നമുക്കറിയാം. അതേപോലെ തന്നെ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, പക്ഷേ ഇതിലൊരു ഫിക്സഡ് വാല്യൂ ആണുള്ളത്. അതേപോലെ വെർണിയർ കാലിപ്പർ നമുക്ക് ഒരു മാസ് പ്രൊഡക്ഷനിൽ പ്രോസസ്സിന് അത്ര സൂട്ടബിൾ അല്ല, കാരണം അത്തരം കേസിൽ ഓരോ പീസും എടുത്ത് നമ്മൾ വെർണിയർ ഉപയോഗിച്ച് മെഷർ ചെയ്യുമ്പോൾ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ അത്തരം കേസിലെല്ലാം നമ്മുടേത് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത് ഗേജാണ്. അപ്പോൾ ഇതിൽ സ്ലോയിലായിട്ടേ നടക്കുള്ളൂ ചെക്കിങ്ങോ അല്ലെങ്കിൽ മെഷറിങ് നടക്കുന്നത്, സ്ലോ ആയി പറ്റുള്ളൂ. ഇത് ഫാസ്റ്റാണ്.
അപ്പോൾ ഗേജ് ഒരു ചെക്കിംഗ് ഡിവൈസാണ്, ഏതെങ്കിലും ഒരു അളവ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് ഒരു മെഷർ, എനി അളവ്, ഏതെങ്കിലും ഒരു അളവ് നമുക്ക് അളക്കാൻ പറ്റും. ഇത് ഒരു ചെക്കിംഗ് ഡിവൈസാണ്. ഇതാണ് അതിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പോൾ നമുക്ക് എന്താണ് ഗേജ് എന്നതിനെക്കുറിച്ച് ചെറിയൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും വിചാരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ ഗേജസിനെ കുറിച്ച് പറയുന്നത്, ഗേജസ് ആർ ടൂൾസ് യൂസ് ടു ചെക്ക് വേരിയസ് ഡയമെൻഷൻസ് ഓഫ് വർക്ക് പീസ്. ഗേജസ് ആർ യൂസ്ഡ് ടു ചെക്ക്, നോട്ട് മെഷർ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് വേരിയസ് ഡയമെൻഷൻസ് ഓഫ് എ വർക്ക് പീസ് വിത്തിൻ ദെയർ ടോളറൻസ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് തിങ് വിത്തിൻ ദെയർ ടോളറൻസ്. സോ ദെർ ഷുഡ് ബി എ അപ്പർ ടോളറൻസ് ലിമിറ്റ്, എ ലോവർ ടോളറൻസ് ലിമിറ്റ്. ദീസ് ആർ നോർമലി യൂസ്ഡ് ഇൻ മാസ് പ്രൊഡക്ഷൻ വർക്ക്ഷോപ്സ് ആൻഡ് ചെക്ക് ദ പ്രൊഡക്ട്സ് ഇൻ ഫാസ്റ്റ് റേറ്റ്. ദ ചെക്കിംഗ് പ്രോസസ് വിൽ ബി ഇൻ ദി ഫാസ്റ്റർ റേറ്റ്. മെനി ഓഫ് ദം ആർ യൂഷ്വലി മെയ്ഡ് വിത്ത് ഹാർഡൻ മെറ്റീരിയൽസ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ക്വിക്ക് വിയർ ആൻഡ് ടിയർ. വെറും ഹാർഡൻ ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല കുറേ ഫാസ്റ്റ് പ്രൊഡക്ഷൻ മെറ്റീരിയൽ അല്ലെ, മാസ് പ്രൊഡക്ഷൻ വർക്ക്ഷോപ്പുകൾ ഇതൊരു ചെക്കിംഗ് ഡിവൈസ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമ്മൾ കുറേ സാധനങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു അളവിൽ ഇപ്പോൾ ഒരു ബുഷ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ബുഷിനെ നമ്മൾ കുറേ ബുഷുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നും നമുക്ക് വെർണിയർ ഉപയോഗിച്ച് അളക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ആ ഒരു പ്രത്യേക അളവിന് മാത്രമായിട്ടുള്ള ഒരു ഗേജ് ഉപയോഗിച്ച് നമ്മൾ അതിനെ പെട്ടെന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം പലതരത്തിലുള്ള ഗേജസ് ഉണ്ട്. അപ്പോൾ ആ ഗേജസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷനെല്ലാം അടുത്ത തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മെഷറിങ് ഇൻസ്ട്രുമെൻറ്റും ഗേജും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എന്തുകൊണ്ട് അതിനെ ഗേജ് നമ്മൾ പറയുന്നു. സാധാരണ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റിൽ ഏതെങ്കിലും മെഷർമെൻറ്റ് നമുക്ക് ഉദ്ദേശിച്ച ഏതെങ്കിലും വെർനിയർ കാലിപ്പർ ആകുമ്പോൾ ഏത് ഷീറ്റിൻ്റെയും അളവ് നമുക്ക് അളന്ന് നോക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു വയറിൻ്റെ ഡയമീറ്റർ നമുക്ക് അളന്ന് നോക്കാൻ പറ്റും. പക്ഷേ ഒരു സാധാരണ ഒരു സ്റ്റാൻഡേർഡ് വയർ ഗേജ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫീലർ ഗേജ് ഉപയോഗിച്ച് നമ്മളൊരു ഗ്യാപ്പ് അളക്കുകയാണെങ്കിൽ, അതിൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള ചില ഷീറ്റുകൾ അല്ലെ ചില അളവുകൾ മാത്രമാണ് അതിലുള്ളത്. അപ്പോൾ അത് മാത്രമേ അളക്കാൻ പറ്റുള്ളൂ. ഒരു പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഗേജസ്. നമ്മൾ മെഷറിങ് ഇൻസ്ട്രുമെൻ്റ്സ് ആകുമ്പോൾ നമുക്ക് ഏത് അളവുകളും നമുക്ക് അളക്കാൻ പറ്റും, പ്രത്യേകമായിട്ടൊന്നുമില്ല. ഈ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കുക. ഇതാണ് നമ്മൾ ഗേജസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനിയിപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് ഗേജസ് ആണ്. സോ വി ക്യാൻ ചെക്ക് ഹൗ ഗേജസ് ആർ ക്ലാസിഫൈഡ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് അക്കോർഡിംഗ് ടു ദിയർ ടൈപ്പ്. വൺ ഈസ് സ്റ്റാൻഡേർഡ് ഗേജ് ആൻഡ് അനദർ വൺ ഈസ് ലിമിറ്റ് ഗേജ്. ദി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഈസ് അക്കോർഡിംഗ് ടു ദിയർ പർപ്പസ്, വിച്ച് പർപ്പസ് ദേ ആർ യൂസ്ഡ്. സോ വൺ ഈസ് വർക്ക്ഷോപ്പ് ഗേജ്, അനദർ വൺ ഇൻസ്പെക്ഷൻ ഗേജ്, തേർഡ് വൺ ഈസ് മാസ്റ്റർ ഗേജ് ഓർ റെഫറൻസ് ഗേജ്. വിൽ ഡിസ്കസ് ഓൾ ദീസ് ആർ ഇൻ ഡീറ്റെയിൽ. സോ വി ക്യാൻ ചെക്ക് ദ തേർഡ് ക്ലാസിഫിക്കേഷൻ. അക്കോർഡിംഗ് ടു ദ ഫോം ഓഫ് ടെസ്റ്റ് സർഫസ്, വിച്ച് ടൈപ്പ് ഓഫ് സർഫസ് ഇറ്റ് ഈസ് യൂസ്ഡ്. ഇപ്പോൾ ഏത് തരത്തിലുള്ള സർഫസിലാണോ ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഹോളാവാം, ഷാഫ്റ്റ് ആവാം, ഒരു സ്ക്രൂ ത്രെഡ് ആവാം, ചെറിയ സ്മോൾ ഗ്യാപ്പ് ആവാം, ചെറിയൊരു കർവ് ആവാം. ഇങ്ങനെ ഏതെല്ലാം സർഫസിലാണോ അത് യൂസ് ചെയ്യുന്നതിന് അടിസ്ഥാനപ്പെടുത്തി മൂന്നാമതായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് ഓരോന്നിലും ഏഴ് ടൈപ്പ് വരുന്നുണ്ട് ഈ അക്കോർഡിംഗ് ടു ദ ടെസ്റ്റ് സർഫസിൽ. ഈ ഏഴെണ്ണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ്സിൻ്റെ തുടർ ഭാഗങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ മൂന്നായിട്ടാണ് പ്രധാനമായിട്ടും ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് അക്കോർഡിംഗ് ടു ദിയർ ടൈപ്പ്, രണ്ടാമത് അക്കോർഡിംഗ് ടു ദിയർ പർപ്പസ്, മൂന്നാമത് അക്കോർഡിംഗ് ടു ദ ഫോം ഓഫ് ടെസ്റ്റ് സർഫസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അക്കോർഡിംഗ് ടു ദിയർ ടൈപ്പ്,
രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഗേജും ലിമിറ്റ് ഗേജും. ഇതെന്താണെന്നുള്ളതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഗേജ്, ഇൻ സ്റ്റാൻഡേർഡ് ഗേജ് ദ മെഷറിംഗ് മെമ്പർ ഷുഡ് ബി ഇൻ എ മീൻ പെർമിസിബിൾ ഡയമെൻഷൻ ഓഫ് ദി വർക്ക് ടു ബി ചെക്ക്ഡ്. ദി സ്റ്റാൻഡേർഡ് ഗേജ് ഷുഡ് ബി ഇൻ എ മീൻ പെർമിസിബിൾ ഡയമെൻഷൻ ഓർ ഇൻ എ നോമിനൽ സൈസ് ഓഫ് ദി പാർട്സ് ടു ബി ചെക്ക്ഡ്. ദിസ് ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. അതായത് നമ്മൾ ഒരു ഏത് അളവിലാണോ നമ്മൾ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു മീൻ പെർമിസിബിൾ അളവിൽ, അല്ലെങ്കിൽ ഒരു നോമിനൽ സൈസ്, ഒരു നാമമാത്രമായ അളവിലുള്ള ഒരു ഗേജാണത്. ഇപ്പോൾ നമുക്കൊന്ന് ഒരു എക്സാമ്പിളിലൂടെ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ ഒരു ബുഷാണ് ഇവിടെ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഗേജ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് അളവിൽ നമ്മളവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. ഈ അളവിന് ഈ ബുഷിൽ കയറ്റി നോക്കി അത് പാസ് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ടാണ് നമ്മൾ ഈ പാർട്സിനെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സാധാരണഗതിയിൽ വർക്ക്ഷോപ്പിൽ ഒരു ഷാഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഷാഫ്റ്റിന് സൂട്ടായിട്ടുള്ള ഒരു ബുഷ് വേണമെന്ന് പറയുന്നത് പോലെയാണിത്. ഒരു സ്റ്റാൻഡേർഡ് അളവ് ഉണ്ടാവില്ല, അത് കൊടുത്ത ഷാഫ്റ്റിൻ്റെ അളവ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് അങ്ങ് എടുക്കുകയാണ്. അതിന് സൂട്ടായിട്ടുള്ള ഒരു ബുഷ് ചെയ്യുന്നത് പോലെയാണ്. അപ്പം ഇത് സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് ഒരു ഐഡിയൽ, സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറയുന്നത് ഒരു ഐഡിയൽ കൺസെപ്റ്റ് മാത്രമാണ്. നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്കതൊരു സ്റ്റാൻഡേർഡ് സൈസിൽ നമുക്ക് ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. എന്തായാലും ഒരു അപ്പർ ലിമിറ്റും ഒരു ലോവർ ലിമിറ്റും ഉണ്ടാവും. ഒരു ഡീവിയേഷൻ ആയിരുന്നു പ്രധാനപ്പെട്ട അളവിൽ നിന്ന് മാറ്റം വരും. നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിലൊക്കെ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻ്റർചേഞ്ചബിലിറ്റി എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതായത് ഒരു സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറഞ്ഞൊരു ഐഡിയൽ കൺസെപ്റ്റാണ്. ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ എക്സാക്റ്റ് സൈസിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഓരോ പ്രൊഡക്റ്റും അളന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കൂടുതൽ കൃത്യമായ മെഷറിംഗ് ഡിവൈസ് വെച്ച് നമുക്ക് അളക്കുമ്പോൾ അത് വേരിയേഷൻസ് നമുക്ക് എന്തായാലും ഫീൽ ചെയ്യും, അതുണ്ടാവും. അത് ആക്ച്വലി പ്രാക്ടിക്കൽ കേസിൽ അങ്ങനെ സാധ്യമാവുള്ളൂ. ഇതാണ് സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറയുന്നത്. ഒരു ഐഡിയൽ കൺസെപ്റ്റാണ്. ഇതൊരു മീൻ പെർമിസിബിൾ സൈസ്, ഏത് പാർട്സാണോ ഉണ്ടാക്കേണ്ടത് അതിൻ്റെ ഒരു മീൻ സൈസ്, മീൻ പെർമിസിബിൾ സൈസിൽ നമ്മൾ ഒരു ഗേജ് സെറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ നോമിനൽ സൈസ്, രണ്ടും പറയാം. ആ സൈസിലുള്ള ഒരു ഗേജ് സെറ്റ് ചെയ്ത് അതിനെ റെഫറൻസിൽ അതൊരു ഗേജായിട്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പ്രൊഡക്ട്സ് ചെക്ക് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു ചെക്കിങ് എൻഡാണ്. ഇതിപ്പോൾ ഉദാഹരണത്തിന് ഒരു ഷാഫ്റ്റ് നമ്മൾ ഒരു 50 മില്ലിമീറ്ററുള്ള ഒരു ബുഷാണ്, ഡയമീറ്ററുള്ള ഒരു ബുഷാണ് ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിലൊരു ഗേജ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഗേജായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു ഐഡിയൽ ഒരു കൺസെപ്റ്റ് ആണെന്നും കൂടി അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പ്രാക്ടിക്കബിളി അത്ര പോസിബിൾ അല്ല. സെക്കൻഡ് കേസ് ലിമിറ്റ് ഗേജ് ആണ്. ഇൻ ലിമിറ്റ് ഗേജ് ദർ ആർ ടു എൻഡ്സ്, വൺ ഈസ് ഗോ എൻഡ്, അനദർ വൺ ഈസ് നോട്ട് ഗോ എൻഡ്. ഗോ എൻഡ് ഷുഡ് പാസ് ഓവർ ദി വർക്ക് ആൻഡ് നോട്ട് ഗോ എൻഡ് മസ്റ്റ് നോട്ട് പാസ് ഓവർ ദി വർക്ക്. These two conditions should be satisfied. That is the limit gauge. ഈ ചിത്രം കണ്ടാൽ കുറച്ചുകൂടി നിങ്ങൾ വ്യക്തമാവും. ഒരു ഗോ എൻഡ് ഉണ്ട്, നോട്ട് ഗോ എൻഡ് ഉണ്ട്. ഇത് ഗോ എൻഡ് ആണ്, ഇത് നോട്ട് ഗോ എൻഡ് ആണ്. ഈ ഗോ എൻഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന ചെക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റിന് ഉള്ളിൽ കൂടെ പാസ് ചെയ്യണം. ഇപ്പോൾ ഹോള് ഒരു ഹോളാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഭാഗം ആ ഹോളിൽ കൂടെ പാസ് ചെയ്ത് പോകണം. ഈ നോട്ട് ഗോ എൻഡ് ആ ഹോളിൽ കൂടെ പാസ് ചെയ്താൽ അത് പാസ് ചെയ്യാനും പാടില്ല. ഇങ്ങനെ നമ്മൾ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യിച്ച് ചെക്ക് ചെയ്യുന്നതാണ് ലിമിറ്റ് ഗേജ്. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയാൽ ആ പ്രൊഡക്റ്റ് ഈസ് ഓക്കെ, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് റിജക്റ്റഡ് ആണ്. അതാണ് ലിമിറ്റ് ഗേജ് എന്ന് പറയുന്നത്.
goend and not goend. Sometimes it is called also go not go gauges. In limit gauge we call it as go not go gauges also. അപ്പം ഗോ നോട്ട് ഗോ ഗേജസ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഗോ എൻഡ് എന്തായാലും അതിൽ പാസ് ചെയ്യണം, നോട്ട് ഗോ എൻഡ് പാസ് ചെയ്യാനും പാടില്ല. ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഉള്ള ഒരു ഗേജാണ് ലിമിറ്റ് ഗേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് ഇൻ്റർചേഞ്ചബിലിറ്റിയിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. കാരണം അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സെറ്റ് ചെയ്ത് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ഗോയൻ്റ് ഇല്ല നമ്മൾ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യും, നോട്ട് ഗോയിൽ മറ്റൊരു ലിമിറ്റും സെറ്റ് ചെയ്യും. അങ്ങനെ രണ്ട് ലിമിറ്റും നമുക്ക് സാറ്റിസ്ഫൈഡ് ആയാൽ ആ പ്രൊഡക്റ്റ് ഈസ് ഓക്കെ. അങ്ങനെ ചെക്ക് ചെയ്യുന്ന രീതിയാണ് ലിമിറ്റ് ഗേജ്. ലിമിറ്റ് ഗേജിൻ്റെ ഒരു വീഡിയോ കൂടി കണ്ടാൽ നമുക്കൊന്നുകൂടി ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ കൂടി കാണാം. No-go principle. In this video, we are going to see the principle of go and no-go gauge. Let us see the 3D model of go and no-go gauge. The dimensions of the go end is equal to the minimum permissible dimension, and that of the no-go end is equal to the maximum permissible dimension. Workpiece. First, we see no-go process. In this case, the no-go end must not go into the component feature. Now see the go process. In this case, the go end of the gauge must go into the feature of the component. Therefore, the component being checked. Next classification is according to their purpose. What is the use? It is very simple. First one is workshop or working gauges. Second one is inspection gauge. Third one is master gauge. അതിൻ്റെ പേരിൽ തന്നെയുണ്ട്. അതിൻ്റെ യൂസ് എന്താണ്, ആ ഗേജിൻ്റെ പർപ്പസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വർക്ക്ഷോപ്പ് ഓർ വർക്കിംഗ് ഗേജ്. ഇത് സാധാരണത്തിൽ വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്നു. മെഷീൻ ഓപ്പറേറ്റർ ക്യാൻ ചെക്ക് ദ ഡയമെൻഷൻ ഓഫ് ദി കമ്പോണൻസ് ദേ ആർ പ്രൊഡ്യൂസ്ഡ്. വട്ട് ആർ ദ കമ്പോണൻസ് ദേ ആർ പ്രൊഡ്യൂസ്ഡ്? ദ മെഷീൻ ഓപ്പറേറ്റർ ക്യാൻ ചെക്ക് ദി കമ്പോണൻസ്. ദറ്റ് ഈസ് ദ വർക്ക്ഷോപ്പ് ഗേജസ് ഓർ വർക്കിംഗ് ഗേജസ്. സാധാരണഗതിയിൽ നമ്മൾ സാധാരണ വർക്ക്ഷോപ്പ് പേരിൽ തന്നെ ഉണ്ട്, വർക്കിംഗ് ഗേജ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഗേജ് എന്ന് പറയും. നമ്മൾ വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന ഗേജിനെയാണ് വർക്ക്ഷോപ്പ് ഗേജ് അല്ലെ വർക്കിംഗ് ഗേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് ഇൻസ്പെക്ഷൻ ഗേജ്. ഇൻസ്പെക്ഷൻ ഗേജസ് ആർ യൂസ്ഡ് ബൈ ദി ഇൻസ്പെക്ടേഴ്സ് ഫോർ ദി ഫൈനൽ അസെപ്റ്റൻസ് ഓഫ് ദി മാനുഫാക്ചർഡ് കമ്പോണൻസ് വെൻ ഫിനിഷ്ഡ്. ഒരു പ്രൊഡക്റ്റ് മാസ് പ്രൊഡക്ഷൻ സെൻറ്ററുകളിലെല്ലാം ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ലാസ്റ്റ് സ്റ്റേജിൽ ഇൻസ്പെക്ടേഴ്സ് ഉണ്ടാവും. അവർക്ക് തുടർച്ചയായിട്ട് അതിനെ ഇൻസ്പെക്ട് ചെയ്ത് അത് ചെക്കിങ് ചെയ്ത് വിടുക. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ചില പ്രൊഡക്റ്റിലെല്ലാം ചെക്ക്ഡ് ഓക്കെ എന്നൊരു ലേബലൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് അതിനെ ചെക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് വിടുന്നതാണ്. അപ്പോൾ അതവിടെ യൂസ് ചെയ്യുന്ന ഗേജാണ് ഇൻസ്പെക്ഷൻ ഗേജ്. ഇൻസ്പെക്ടറുടെ ഗേജ് അതാണ് ഇൻസ്പെക്ഷൻ ഗേജ്. ഇനി ഈ ലാസ്റ്റ് വണ്ണാണ് റെഫറൻസ് ഓർ മാസ്റ്റർ ഗേജ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ് ഈസ് എ മാസ്റ്റർ ഗേജ് ഈസ് എ മാസ്റ്റർ ഗേജ് ഓർ ദി റെഫറൻസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ അക്യുറസി ഓഫ് അതർ ഗേജസ്.
ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദി അക്യുറസി ഓഫ് അതർ ഗേജസ് മറ്റ് ഗേജസുകളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ മാസ്റ്റർ ഗേജ് എന്ന് പറയുന്നത് ഇപ്പോൾ മറ്റ് ഗേജ് ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഇൻസ്പെക്ഷൻ ഗേജിന് തന്നെ എന്തെങ്കിലും തകരാറ് ആ പ്രോഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അളവിലെന്തോ ഡീവിയേഷൻ വന്നിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് ആ ഗേജിനെ തന്നെ ചെക്ക് ചെയ്യാൻ ഈ മാസ്റ്റർ ഗേജാണ് യൂസ് ചെയ്യുന്നത് അപ്പം മറ്റൊരു ഗേജിന് തകരാറുണ്ടോ അല്ല അത് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗേജിന് പറയുന്ന പേരാണ് റെഫറൻസ് ഗേജ് അല്ലെങ്കിൽ മാസ്റ്റർ ഗേജ് ഇപ്പം നമ്മൾ രണ്ട് കുട്ടികളോട് ഞാൻ പറഞ്ഞു ഒരു മീറ്റർ കോപ്പറിൻ്റെ റോഡ് കുറച്ച് വണ്ണം കൂടിയ കോപ്പർ റോഡ് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ അവർ രണ്ട് കടയിൽ നിന്ന് പോയിട്ട് രണ്ടാളും രണ്ട് കടയിൽ നിന്ന് പരിചയമുള്ള രണ്ട് കടയിൽ നിന്ന് ആ സാധനങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ സ്കൂളിലെത്തി നോക്കിയപ്പോൾ അത് രണ്ടാളും കൊണ്ടുവന്ന് നമ്മളെ സ്കെയിൽ വെച്ച് ഒരു മീറ്ററാണ് ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞത് അപ്പോൾ അത് സ്കൂളിൽ കൊണ്ടുവന്ന വെച്ചാൽ അത് നോക്കിയപ്പോൾ അത് ഒരാളത് അത്ര കറക്റ്റായിട്ട് നമ്മളെ സ്കെയിലുമായിട്ട് വെച്ച് നോക്കിയപ്പോൾ കുറവാണ് ഒരാളത് അല്പം നമ്മുടെ സ്കെയിലുമായിട്ട് അല്പം കൂടുതലുണ്ട് അപ്പോൾ നമ്മൾ കുറവുള്ള ആളെ സംബന്ധിച്ച് കൺഫ്യൂഷനായി അപ്പം അയാൾ ഓട്ടോമാറ്റിക് അയാൾ ചിന്തിച്ചു എന്നെ കടക്കാരൻ പറ്റിച്ചോ അളവ് കൃത്യമായ അളവ് ഇല്ലേ അല്ലെ അളന്ന് തെറ്റിയോ അങ്ങനെ കടയിൽ പോയി ചോദിച്ചപ്പോൾ അയാൾ അളന്ന് കാണിച്ചു അപ്പോൾ അയാൾ സ്കെയിൽ നോക്കി വെച്ച് നോക്കിയപ്പോൾ അത് കറക്റ്റാണ് അപ്പോൾ അവിടെ സ്കെയിലിലാണ് തെറ്റ് പറ്റിയത് അപ്പോൾ അങ്ങനെ തർക്കമായാലും നമുക്ക് ഇതെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി ഇൻ്റർനാഷണലി ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്സിന് ഒരു സ്ഥാപനമുണ്ട് പാരീസിലാണത് അവിടെ പോയി നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും ഇപ്പോൾ ആരതാണ് തെറ്റ് ആരതാണ് ശരിയെന്നുള്ളത് അപ്പം അങ്ങനെ അതൊരു നമ്മളൊരു 1 മീറ്റർ സ്കെയിലിൻ്റെ ഒരു റെഫറൻസ് സ്കെയിലാണത് അതുപോലെ ഇവിടെ ഉള്ള മറ്റ് ഗേജസിനെയും നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗേജാണ് റെഫറൻസ് ഗേജ് അല്ലെങ്കിൽ മാസ്റ്റർ ഗേജ് എന്ന് പറയും അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷന് അക്കോർഡിംഗ് ടു ദ ഫോം ഓഫ് ടെസ്റ്റ് സർഫസ് ഇൻ ദിസ് ക്ലാസിഫിക്കേഷൻ ഗേജസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 7 types അക്കോർഡിംഗ് ടു ദി ഫോം ഓഫ് ടെസ്റ്റ് സർഫസ് പ്ലഗ് ഗേജസ് സ്നാപ് ഗേജസ് റിംഗ് ഗേജസ് സ്ക്രൂ പിച്ച് ഗേജസ് എക്സെട്ര സോ ദീസ് പോർഷൻ വി നീഡ് ടു ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ സോ വി വിൽ ഡിസ്കസ് ദീസ് പോർഷൻ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് ഓക്കെ താങ്ക് യു